ദൈവം എന്നുള്ള അതിൽ നിന്ന് കൊണ്ട് ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗം പോലെ കണക്കാക്കി പൂജിക്കുന്ന പാരമ്പര്യം എന്ന് ആണ് പറയാറുള്ളത്. അപ്പം നിങ്ങളുടെ പാരമ്പര്യമാണ്. ഇപ്പോൾ കണ്ട ഈ ദൃശ്യങ്ങളിൽ നിന്നും ഇന്ന് ഏത് സ്ഥലത്തെക്കുറിച്ചുള്ള വീഡിയോ ആയിരിക്കുമെന്ന് ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. ജാതിമതഭേദമന്യേ ആളുകളെല്ലാം ഭയഭക്തിപൂർവ്വം ആചരിക്കുന്ന ഒരു ആരാധനയാണ് നാഗാരാധന എന്നത്. അത്തരത്തിൽ കേരളത്തിലെ ഏറ്റവും പുരാതനമായ ഒരു നാഗാരാധനാ കേന്ദ്രമാണ് പാമ്പമ്മേക്കാട്ടുമന. തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ നിന്നും ഏകദേശം 11 കിലോമീറ്റർ അകലെ വടമ എന്ന സ്ഥലത്താണ് പാമ്പമ്മേക്കാട്ടുമന സ്ഥിതി ചെയ്യുന്നത്. ധാരാളം ഐതിഹ്യങ്ങളും ചരിത്രങ്ങളുമുള്ള ഒരുപാട് മനകൾ കേരളത്തിലുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഈ മനയെ വ്യത്യസ്തമാക്കുന്നത് ഈ മനയുടെ പേരിലെ ആദ്യത്തെ 2 അക്ഷരങ്ങൾ തന്നെയാണ്. ആദ്യകാലങ്ങളിൽ മേക്കാട്ടുമന എന്ന് തന്നെയായിരുന്നു ഈ മനയുടെ പേര്. ഇവിടെ നാഗാരാധന തുടങ്ങിയതിന് ശേഷമാണ് പാമ്പമ്മേക്കാട് എന്നൊരു വിളിപ്പേരുണ്ടായത്. മേക്കാട്ടുമന പാമ്പമ്മേക്കാട്ടുമന ആയതിന് പിന്നിലും ഒരു വലിയ ചരിത്രമുണ്ട്. ആ ചരിത്രം മനസ്സിലാക്കിയെങ്കിലേ ഈ മനയുടെ മഹത്വവും പ്രാധാന്യവും നമുക്കെല്ലാവർക്കും മനസ്സിലാവുകയുമുള്ളൂ. ഇവിടുത്തെ സർപ്പാരാധനയുടെ തുടക്കത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ചരിത്രരേഖകളൊന്നുമില്ല. കൊട്ടാരത്തിൽ സംഘടനയുടെ ഐതിഹ്യമാലയിലാണ് ഈ മനയെക്കുറിച്ചുള്ള പരാമർശമുള്ളത്. മനയിലുള്ളവർ പാരമ്പര്യങ്ങളെന്നാണ് നാഗങ്ങളെ വിശേഷിപ്പിക്കാറ്. ഇവിടെ ഒരു കുട്ടിയുണ്ടായാൽ ആ ശിശുവിനെ സ്വീകരിക്കുവാൻ പാരമ്പര്യങ്ങളും എത്തുമത്രേ. മരണമുണ്ടായാൽ ഒരു പാരമ്പര്യവും കൂടെ മരിക്കും. മനയുടെ തെക്കേക്കാവിലെ ഒരു ഭാഗത്താണ് ഇരുവരെയും സംസ്കരിക്കുക. പാരമ്പര്യത്തിൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തിയതിന് ശേഷമാണ് നമ്പൂതിരിയുടെ ചിതയ്ക്ക് തീ കൊളുത്തുന്നത്. മാത്രമല്ല മനയുടെ ഉള്ളിലോ പുറത്തോ അതുമല്ലെങ്കിൽ ഇവിടുത്തെ നമ്പൂതിരിമാരുടെ യാത്രാവേളകളിലോ മറ്റോ ഒരു നാഗത്തിനെ ജീവഹാനി വന്ന നിലയിൽ കാണുകയാണെങ്കിലും ഉടനെ തന്നെ വിധിപ്രകാരം സംസ്കാരകർമ്മങ്ങൾ നടത്തേണ്ടതും 10 ദിവസം പുല ആചരിക്കേണ്ടതുമാണ്. കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും എപ്പോഴും ഇക്കാര്യങ്ങളൊക്കെ സാധ്യമാവാത്തതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സന്ദർഭം വരികയാണെങ്കിൽ കൂടെയുള്ള നമ്പൂതിരിമാരെ കൊണ്ട് സംസ്കാരകർമ്മങ്ങൾ നടത്തിക്കുകയാണ് പതിവ്. ഈ കാര്യങ്ങളൊക്കെയും ഈ മനയിലുള്ളവരും നാഗങ്ങളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ തന്നെയാണ് കാണിക്കുന്നത്. ഈ മനയിലുള്ളവർക്ക് സർപ്പദംശനമേറ്റാലും വിഷമേൽക്കുകയില്ല എന്നൊരു പ്രത്യേകതയുമുണ്ട്. എന്നാൽ കടിച്ച പാമ്പിൽ തന്നെ ആ വിഷം തിരിച്ചിറങ്ങുകയും ചെയ്യും. ആ നാഗത്തിനെ ഈ വിഷം തിരിച്ചിറക്കി മരണത്തിൽ നിന്നും രക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും ഈ മനയിലുള്ളവർക്ക് തന്നെയാണ്. എന്നാൽ ഈ മനയ്ക്ക് പുറത്തുള്ള ഒരാൾ സർപ്പദംശനമേറ്റ് ഈ കുടുംബത്തിൽ വരികയാണെങ്കിൽ അവരുടെ വിഷമിറക്കുന്നതിന് ഇവർക്ക് അധികാരമില്ല. എന്നാൽ സർപ്പസംബന്ധമായ മറ്റ് ദോഷങ്ങൾക്കൊക്കെ പരിഹാരവുമുണ്ട്. ഒരു കാലത്ത് ഈ കേരളത്തിലെ കാവുകളിലെ സർപ്പങ്ങളെയെല്ലാം ആവാഹിച്ച് മാറ്റുന്നതിനുള്ള അധികാരവും പാമ്പമ്മേക്കാട്ടുമനക്കാർക്ക് തന്നെയായിരുന്നു. ഇത്തരത്തിൽ ഒട്ടനവധി പ്രത്യേകതകൾ നിറഞ്ഞ പാമ്പമ്മേക്കാട്ടുമനയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നിങ്ങൾ മനസ്സിലാക്കാത്ത ഒട്ടനവധി കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഈ മനയുടെ ഉള്ളിലെ കാഴ്ചകൾ നിങ്ങൾ ഇതിനു മുമ്പ് മറ്റൊരു വീഡിയോയിലും കണ്ടിരിക്കാനും സാധ്യതയില്ല. കാരണം വളരെയധികം ചിട്ടവട്ടങ്ങളും ശുദ്ധാശുദ്ധങ്ങളും പാലിച്ചെങ്കിൽ മാത്രമേ ഈ മനയ്ക്കുള്ളിലേക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇടതൂർന്ന് നിൽക്കുന്ന വള്ളിപ്പടർപ്പുകൾക്കിടയിൽ നാഗാഭരണത്തോടെ നിലകൊള്ളുന്ന ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന കൂറ്റൻ കവാടം, ഭിത്തികളിൽ നിറഞ്ഞ നാഗരൂപങ്ങൾ. മനയുടെ ഇരുനില പടിപ്പുരമാളികയ്ക്ക് മുന്നിൽ എത്തുമ്പോൾ തന്നെ ഭക്തിനിർഭരമായ ഒരു ഭീതി മനസ്സിൽ നിറയും. മാളികയുടെ കവാടം തുറന്ന് അകത്തേക്ക് കടന്നാലോ കൂറ്റൻ മരങ്ങളുള്ള കാവുകൾ, മരങ്ങളിൽ വിശ്രമിക്കുന്ന വവ്വാലുകൾ, അതിപുരാതനമായ എട്ടുകെട്ടോടുകൂടിയ മണിമാളിക, എണ്ണയുടെയും കദളിപ്പഴത്തിൻ്റെയും പൂജാദ്രവ്യങ്ങളുടെയുമൊക്കെ ഹൃദ്യമായ ഗന്ധം പടർന്ന അന്തരീക്ഷം. കേരളത്തിലെ ഏറ്റവും പുരാതനമായ നാഗാരാധനാ കേന്ദ്രമാണ് പാമ്പമ്മേക്കാട്ടുമന. പക്ഷേ ഇതൊരു ക്ഷേത്രമല്ല, നൂറ്റാണ്ടുകളായി മനയിലെ അംഗങ്ങൾ അധിവസിക്കുന്ന ഇല്ലമാണ്.
നടുമുറ്റത്ത് മുല്ലയ്ക്കൽ ഭഗവതിയെയും മറ്റു തേവാരമൂർത്തികളെയുമൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് കിഴക്കനിയിലാണ് നാഗരാജാവായ വാസുകിയും നാഗേക്ഷിയും കുടികൊള്ളുന്നത്. ഇവിടേക്ക് മനയിലെ അംഗങ്ങൾക്കല്ലാതെ മറ്റാർക്കും പ്രവേശനമില്ല. അറയ്ക്കകത്ത് പ്രാചീനകാലം മുതൽ കൊളുത്തിവെച്ചതും ഇപ്പോഴും പൂർണ്ണപ്രഭയോടെ തെളിഞ്ഞു കത്തുന്നതുമായ ഒരു കെടാവിളക്കുമുണ്ട്. നിത്യവും രാവിലെ വിളക്ക് വച്ച് ഇവിടെ പൂജയുണ്ടാവും. ഇതിൽ നിന്നും എടുക്കുന്ന എണ്ണയും കെടാവിളക്കിലെ എണ്ണയും അഷിയുമാണ് ഭക്തർക്ക് പ്രസാദമായി നൽകുന്നത്. തൊക്കുരോഗങ്ങൾ തുടങ്ങി സർപ്പസംബന്ധമായ രോഗങ്ങൾക്ക് ഉത്തമമായ ഒരൗഷധമാണ് ഈ എണ്ണ. മനയ്ക്ക് ചുറ്റുമായി 5 കാവുകളുണ്ട്. ഇതിൽ തെക്കേ കാവിനാണ് ഏറ്റവും പ്രാധാന്യം. നാനാദേശങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കാവുകളിലെ നാഗങ്ങളെയെല്ലാം പ്രതിഷ്ഠിക്കുന്നത് ഈ കാവിലാണ്. തെക്കേ കാവിൽ ഒരുപാട് പുരാതനമായ ഒരു കുളവുമുണ്ട്. ഇതുകൂടാതെ ഒരു നാഗലിംഗമരവും ഇവിടെ കാണാം. ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ കാണുന്ന ഒരിനം വൃക്ഷമാണ് നാഗലിംഗം. ഇതിന് കൈലാസപതി എന്നും പേരുണ്ട്. മനയിലെ 5 കാവുകളിൽ 2 ഇതിൻ്റെ കിഴക്ക് ഭാഗത്തുമാണുള്ളത്. ഇതിലൊരെണ്ണം മതിൽക്ക് പുറത്താണ്. മുമ്പിലുള്ള പടിപ്പുരമാളികയ്ക്ക് തന്നെ 250 വർഷത്തോളം പഴക്കമുണ്ട്. ഇതിനുള്ളിൽ വലിയ 2 പത്തായങ്ങളും കാണാം. വളരെ വിശേഷമായ കൊത്തുപണികളോടുകൂടിയ ഒരു നിർമ്മിതി തന്നെയാണ് ഈ പടിപ്പുരമാളിക. ഈ മാളികയുടെ മുകളിൽ നിന്നുകൊണ്ട് ചുറ്റുപാടുമുള്ള കാവുകളുടെയും മനയുടെയുമൊക്കെ കാഴ്ച വളരെ മനോഹരമാണ്. ഈ മാളികയുടെ തന്നെ വടക്കുവശത്തുള്ള കാവിന് മുൻപിലാണ് ചോറൂണ്, തുലാഭാരം തുടങ്ങിയ വഴിപാടുകൾ നടക്കുന്നത്. വൃശ്ചികം 1 ഇവിടുത്തെ വിശേഷ ദിവസം. പുതുതായി കുടുംബത്തിലൊരാൾ ചാർജെടുക്കുന്നതും ഈ ദിവസമാണ്. നാഗരാജാവായ വാസുകി പ്രത്യക്ഷപ്പെട്ടതും ഇതേ ദിവസം തന്നെയായിരുന്നു അത്രേ. പണ്ട് വാസുകിയിൽ നിന്നും ലഭിച്ച മാണിക്കക്കല്ല് ഇവിടെ എവിടെയോ ഇപ്പോഴുമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. പക്ഷേ അതെവിടെയാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മനയിലുള്ള ആർക്കും തന്നെ ഇപ്പോൾ അറിവില്ല. മനയിലെത്തുന്ന നാഗങ്ങളെ യാതൊരു കാരണവശാലും ഉപദ്രവിക്കരുതെന്നും പറമ്പിൽ കിളയ്ക്കുകയോ ഉഴുതുമറിക്കുകയോ ചെയ്യരുതെന്നും 8 അടുക്കളയിലല്ലാതെ തീ കത്തിക്കരുതെന്നുമൊക്കെ കർശന നിബന്ധനകളുണ്ട്. കൂടാതെ അനുവദിച്ചിരിക്കുന്ന സ്ഥാനങ്ങളിലല്ലാതെ തുപ്പുകയോ മലമൂത്ര വിസർജനങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്യുവാനും പാടുള്ളതല്ല. പാമ്പും മേക്കാടിന് പുറമേ നാഗാരാധനയ്ക്ക് ഏറ്റവുമധികം പ്രാധാന്യമുള്ള ദക്ഷിണേന്ത്യയിലെ തന്നെ മറ്റു 2 കേന്ദ്രങ്ങളാണ് മണ്ണാറശാലയും നാഗർകോവിലും. ഈ 3 കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു സങ്കല്പവും നിലവിലുണ്ട്. അതായത്, സർപ്പശ്രേഷ്ഠനായ അനന്തൻ ഈ 3 ദിക്കിലുമായി കിടക്കുന്നുവെന്നും അനന്തൻ്റെ ശിരസ് നാഗർകോവിലിലും മധ്യഭാഗം മണ്ണാറശാലയിലും വാൽഭാഗം പാമ്പുമേക്കാട്ടുമായി വച്ചിരിക്കുകയാണെന്നാണ് വിശ്വാസം. ഇതിൽ നാഗർകോവിലിലെ പ്രധാന തന്ത്രി പാമ്പുമേക്കാട്ട് നമ്പൂതിരി തന്നെയാണ്. നാഗർകോവിലിലെ എന്ത് വിശേഷത്തിനും ഇവിടെ നിന്നും പൂജയ്ക്കായി അവിടെ എത്തേണ്ടതുണ്ട്. മനയിൽ ജനിക്കുന്ന ആൺകുട്ടികളെ ഉപനയനത്തിന് മുമ്പേ നാഗർകോവിലിൽ കൊണ്ടുപോയി തൊഴിയിക്കുക എന്നൊരു പതിവുമുണ്ട്. പക്ഷേ മണ്ണാറശാലയുമായി മറ്റ് ബന്ധങ്ങളൊന്നും പറഞ്ഞു കേൾക്കുന്നുമില്ല. കേരളത്തിൽ കന്യാകുമാരി മുതൽ ഗോകർണം വരെ നാഗാരാധന കാണാവുന്നതാണ്. പ്രാദേശികമായി സർപ്പാരാധനയ്ക്ക് അവകാശമുള്ള മറ്റു കേന്ദ്രങ്ങളും അവർക്ക് അവരുടേതായ ആരാധനാക്രമങ്ങളും പാരമ്പര്യമായി ഉണ്ട്. പഴയ മേക്കാട്ടുമന പാമ്പും മേക്കാട്ടുമന ആയതിനു പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. പണ്ടുകാലം മുതൽക്ക് തന്നെ ഈ ഇല്ലത്തുള്ളവർ മന്ത്രതന്ത്രാദികളിൽ പ്രാവീണ്യമുള്ളവരായിരുന്നുവെങ്കിലും കഠിനമായ ദാരിദ്ര്യദുഃഖം ഇവിടെയുള്ളവരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു. അങ്ങനെ ഒരിക്കൽ ഇല്ലത്തെ ഒരു കാരണവർ ഈ ദാരിദ്ര്യദുഃഖത്തിനൊരു നിവൃത്തി ഉണ്ടാകുന്നതിനായി കൊടുങ്ങല്ലൂരിലെ ചരിത്രപ്രസിദ്ധമായ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ ഒരു വ്യാഴവട്ടക്കാലം നീണ്ടു നിൽക്കുന്ന ഭജനമെരിക്കൽ ആരംഭിച്ചു. അങ്ങനെ ഭജനമെരിക്കൽ പൂർത്തിയാവുന്ന കാലമടുത്ത ഒരു ദിവസം രാവിലെ കുളിക്കാൻ പോയ നമ്പൂതിരിയുടെ മുൻപിൽ വാസുകി എന്ന സർപ്പരാജൻ മാണിക്കക്കല്ലുമായി പ്രത്യക്ഷപ്പെടുകയും ഇഷ്ടമുള്ള വരം ചോദിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. സർപ്പരാജൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും തൻ്റെ ഭവനത്തിലുണ്ടാവണമെന്നും തൻ്റെ ദാരിദ്ര്യദുഃഖത്തിന് ഒരു ശമനമുണ്ടാക്കി തരണമെന്നും നമ്പൂതിരി പ്രാർത്ഥിച്ചു. സർപ്പരാജൻ അപ്രകാരം വരം നൽകുകയും ഭജനം പൂർത്തിയാക്കി അദ്ദേഹത്തോട് ഇല്ലത്തേക്ക് തിരികെ പോകുവാനും തൻ്റെ സാന്നിധ്യം ഇനി മുതൽ മനയിലുണ്ടായിരിക്കുമെന്നും അറിയിച്ച് മറയുകയും ചെയ്തു. ഭജനം പൂർത്തിയാക്കി തിരികെ മനയിലെത്തിയ നമ്പൂതിരിയുടെ ഓലക്കുടയിൽ പിണഞ്ഞിരുന്ന നാഗത്താനെയാണ് മനയുടെ കിഴക്കനിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. താമസിയാതെ തന്നെ നാഗേക്ഷിയുടെയും മറ്റു സർപ്പങ്ങളുടെയുമൊക്കെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവുകയും ചെയ്തു.
ഇവിടുത്തെ ആചാരങ്ങളും ശുദ്ധാശുദ്ധങ്ങളുമൊക്കെ പാലിക്കേണ്ടെന്ന ക്രമവും പൂജാവിധാനങ്ങളുമൊക്കെ നാഗരാജാവ് നാഗേക്ഷിയും ആദ്യം തന്നെ നമ്പൂതിരിക്ക് ഉപദേശിക്കുകയും ചെയ്തിരുന്നു. തലമുറകളായി വാമഴിയിലൂടെ പകർന്നു വന്ന അതേ ആചാരങ്ങൾ മുറതറ്റാതെ ഇപ്പോഴും ഇവിടെ നടന്നു വരുന്നുമുണ്ട്. ഞങ്ങളുടെ ഇല്ലം ആയിട്ട് തന്നെയാണ് ഒരു ക്ഷേത്രമായിട്ടുള്ള ആചാരം എന്നുള്ളതിൽ കൂടുതൽ പഴയ ഒരു നമ്പൂതിരി ഇല്ലത്തിൻ്റെ ആചാരമാണ് തുടർന്നു വരുന്നത്. നാല് വീട്ടും അതിനോട് ബന്ധപ്പെട്ടതാണ്. സർപ്പങ്ങൾ ഞങ്ങൾ ഒരു ദൈവം എന്നുള്ള അതിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗം പോലെ കണക്കാക്കി പൂജിക്കുന്ന ഒരു നടപടിയാണ് ഇതുവരെ നടന്നുവരുന്നത്. പാരമ്പര്യം എന്ന് ആണ് പറയാറുള്ളത്. അപ്പോൾ ഞങ്ങളുടെ പാരമ്പര്യമാണ്. ഈ തറവാടിന് എത്ര വർഷം പഴക്കമുണ്ടാവും? ഇതിൻ്റെ പഴക്കത്തെ പറ്റി അങ്ങനെയൊന്നും മുഴുവനൊന്നും നമുക്കൊന്നും അറിവില്ല. ഇപ്പം ഞാനിൽ നിൽക്കുന്ന ഈ കെട്ടിടത്തിന് തന്നെ ഒരു 300-350 കൊല്ലത്തെ പഴക്കം ഉള്ള ഈ ഒരു ഇല്ലെന്ന ഈ ഒരു അതായത് വേറെ ശാഖകളുണ്ടോ? ഈ ഒരു ഒറ്റ ഇല്ലെന്ന് തന്നെയാണോ ഇവിടുത്തെ പൂജകളെല്ലാം? അല്ല, ഞങ്ങൾ രണ്ട് ഇതായിട്ടും ശാഖയായിട്ടുണ്ട്. രണ്ട് ഇതിലും കൂടിയിട്ട് ഇപ്പോൾ 5 പേരാണ്. അടുത്ത ഇതിലേക്ക് ഉടനെ തന്നെ അത് 7 ആയിട്ട് മാറും. ഓരോ കുടുംബാംഗം പുരുഷ കുടുംബാംഗങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ വർഷം വീതം ഇതൊരു ട്രസ്റ്റ് പോലെയാണ്. ട്രസ്റ്റ് കൈകാര്യം ചെയ്യാനും ആണ് ദേവന് ആണ്ട് വിശേഷങ്ങളെ പ്രധാനമായിട്ട് വൃശ്ചികം 1-ാം തീയതിയാണ് ഞങ്ങളുടെ പ്രധാന ആണ്ട് വിശേഷം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം മേടമ്പത്ത് കന്നിമാസത്തിലായാലും ഒക്കെ ഒരുപാട് ആളുകൾ പുഴാൻ വരാറുണ്ട്. എല്ലാ മലയാള മാസം 1-ാം തീയതി പൊതുജനങ്ങളൊക്കെ നട തുറന്നു കൊടുക്കാറുണ്ട്. മറ്റുള്ള ദിവസങ്ങളിലൊന്നും ആർക്കും പ്രവേശനമില്ല. അങ്ങനെയാണ്. നിത്യം സർപ്പബലി ഉണ്ടാവുമോ അപ്പോൾ? നിത്യം സർപ്പബലി ഇല്ല. മലയാള മാസത്തിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. കാലക്രമത്തിൽ മറഞ്ഞുപോയ ചില കാര്യങ്ങളും ഇവിടെയുണ്ട്. കുറേ കാലം മുൻപ് വരെ എണ്ണയിൽ നോക്കൽ എന്നൊരു ചടങ്ങ് നടത്തിയിരുന്നതായി പറയുന്നു. മനയിലേക്ക് വേളി കഴിച്ചുകൊണ്ടുവരുന്ന അന്തർജനങ്ങളാണ് ഈ ചടങ്ങ് നടത്തേണ്ടത്. ഒരു പാത്രത്തിൽ കെടാവിളക്കിലെ എണ്ണയെടുത്ത് അതിൽ നോക്കിക്കൊണ്ട് സർപ്പദോഷങ്ങളെക്കുറിച്ച് പ്രവചിക്കുകയും പരിഹാരം നിർദ്ദേശിക്കുകയുമാണ് ചെയ്തിരുന്നത്. ഇതിന് പ്രത്യേക പരിശീലനവും ആവശ്യമായിരുന്നു. പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ ജ്യോത്സ്യന്മാർക്ക് കഴിയുമെന്നതിനാൽ സർപ്പദോഷമുണ്ടോ എന്നറിയാനല്ല, അതിനുള്ള പരിഹാരത്തിനായാണ് ആളുകൾ വരേണ്ടതെന്ന് മനക്കാർക്ക് പിന്നീട് തോന്നുകയും ഈ അപൂർവമായ ചടങ്ങ് നിന്നു പോവുകയും ചെയ്തു എന്നും പറയപ്പെടുന്നു. അതുപോലെ തെക്കേക്കാവിൽ വളരുന്ന ഒരു ചെടിയുടെ ഇലകൾ പറിച്ച് തെക്കിനിയിൽ വെച്ച് കാച്ചിയെടുക്കുന്ന ഒരു പ്രത്യേകതരം എണ്ണ കുഷ്ഠരോഗത്തിന് ഉത്തമമായ ഔഷധമായിരുന്നുവെന്നും പറയുന്നുണ്ട്. കാലങ്ങൾക്ക് മുൻപ് വരെ ഈ ചികിത്സയും ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതും നിലവിലില്ല. അങ്ങനെ നിന്നുപോയ അതിവിശേഷമായ ഒരു ചടങ്ങായിരുന്നു നാഗബലി. വളരെ പ്രയാസമേറിയ ഈ ചടങ്ങ് തുടർന്നുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ പകർന്നു നൽകാനുള്ള സാഹചര്യമില്ലാതെ പോയതോ ഒക്കെ ആവാം ഇപ്പോൾ ഈ ചടങ്ങും നിലവിലില്ല. ഏറ്റവും പ്രായം ചെന്ന വ്യക്തിയാണ് മനയിലെ കാരണവർ. പ്രായപൂർത്തിയായവർക്ക് ഭരണാവകാശം ലഭിക്കും. ട്രസ്റ്റ് രൂപവൽക്കരിച്ച് ഓരോ ട്രസ്റ്റിക്കും 1 വർഷം വീതം ഭരണം നൽകുകയാണ് ഇന്ന് നടന്നുവരുന്നത്. മന്ത്രതന്ത്രങ്ങളെ വാമൊഴിയിലൂടെയാണ് തലമുറകളിലേക്ക് പകരുന്നത്. ചില പ്രത്യേക ദിവസങ്ങളൊഴികെ മനയുടെ ഉള്ളിലേക്ക് ആർക്കും പ്രവേശനമില്ല. മിഥുനം, കർക്കടകം, ചിങ്ങം ഒഴികെ വരുന്ന ഏത് മലയാള മാസം 1-ാം തീയതിയും കർക്കടകം അവസാന ദിവസവും കന്നിമാസം ആയില്യം നാളിലും മീനത്തിൽ തിരുവോണം മുതൽ ഭരണി വരെയുള്ള ദിവസങ്ങളിലും മേടം 10-നും എല്ലാ ഭക്തജനങ്ങൾക്കും മനയുടെ എല്ലാ കാവുകളിലേക്കും പ്രവേശനമുണ്ടായിരിക്കുന്നതാണ്. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് ഇത് അനുവദിക്കുക. വൃശ്ചികം 1 കന്നിമാസത്തിലായില്യം, മീനമാസത്തിലെ തിരുവോണം മുതൽ ഭരണി വരെ ദിവസങ്ങൾ,
മേടമാസം 10-ാം തീയതി എന്നിവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ. മേടമാസത്തിൽ കളമെഴുത്തും പാട്ടും ഒരു പ്രധാന ചടങ്ങാണ്. അതുപോലെ വൃശ്ചികമൊന്നിനും കളമെഴുത്തും പാട്ടും ഉണ്ടാവും. മണ്ഡലകാലത്ത് എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ സർപ്പബലിയും ഉണ്ടാവാറുണ്ട്. മറ്റു ഗാവുകളിലെ പോലെ ഇവിടെ പുള്ളുവൻ പാട്ട് പതിവില്ല, സർപ്പം പാട്ടാണ് പകരം നടത്തി വരുന്നത്. വാരനാട്ട് കുറുപ്പന്മാർക്കാണ് ഇവിടെ പരമ്പരാഗതമായി സർപ്പം പാട്ടും കളമെഴുത്തുമൊക്കെ നടത്താനുള്ള അവകാശം. സർപ്പദോഷങ്ങൾ കൊണ്ട് വലയുന്ന ധാരാളം ആളുകളുണ്ട്. ജാതകത്തിൽ രാഹുകേതുക്കൾ ദോഷസ്ഥാനത്ത് വരുന്നതും വാസസ്ഥാനമായി ബന്ധപ്പെട്ടുമുള്ള ദോഷങ്ങൾ കൊണ്ടും പലരും രോഗങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് കഷ്ടപ്പെടുന്നു. സർപ്പക്കാവ് നശിപ്പിക്കുക, അവയ്ക്ക് ജീവഹാനി വരുത്തുക, സങ്കേതങ്ങൾ അശുദ്ധി വരുത്തുക, വേണ്ട വിധത്തിൽ അവരെ ആചരിക്കാതിരിക്കുക എന്നതൊക്കെ പ്രബലമായ സർപ്പദോഷത്തിന് കാരണമാവും. ഇങ്ങനെയുള്ള ദോഷങ്ങൾക്ക് പരിഹാരത്തിനായി നമുക്ക് ആശ്രയിക്കാൻ ഇത്തരം കേന്ദ്രങ്ങൾ മാത്രമേയുള്ളൂ. കുട്ടികളില്ലാത്തവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സന്താനങ്ങളുണ്ടായ അനുഭവങ്ങളും നിരവധിയാണ്. സന്താനഭാഗ്യത്തിനായി ദമ്പതികൾ ഇവിടെ വന്ന് കദളിപ്പഴം കൊണ്ട് തുലാഭാരം നടത്താം എന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. പിന്നെ സർപ്പബലി, നൂറും പാലും, പാൽപ്പായസ ഹോമം, അഷ്ടനാഗപൂജ എന്നീ വഴിപാടുകളുമൊക്കെയുണ്ട്. ഈ മനയുടെ തന്നെ ഉടമസ്ഥതയിൽപ്പെട്ട മറ്റൊരു വിഷ്ണു ക്ഷേത്രവും ഇതിൻ്റെ തെക്കുഭാഗത്തായുണ്ട്. ശാരംഗമാണി ക്ഷേത്രം എന്നാണിത് അറിയപ്പെടുന്നത്. ഈ മനയിൽ ദർശനത്തിന് വരുന്നവർ ഈ ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്താറുള്ളതും പതിവാണ്. ഈ ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്തായി ഒരു ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുമുണ്ട്. ഒരു വലിയ ക്ഷേത്രക്കുളവും മുൻപിലായി കാണാം. ഇവിടെ ദർശനത്തിന് വരുന്നവരുടെ വണ്ടികളും മറ്റും പാർക്ക് ചെയ്യുന്നതിനായി തെക്കുഭാഗത്ത് വിശാലമായൊരു പാർക്കിംഗ് സ്പേസുമുണ്ട്. അവിടെ സുരക്ഷിതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്തതിന് ശേഷം മനയുടെ ഉള്ളിലേക്ക് പോകാവുന്നതാണ്. ഇവിടെ ദർശനം നടത്തുന്നതിന് കർശനമായ ചില ചിട്ടവട്ടങ്ങളൊക്കെയുണ്ട്. കാവുകളും മറ്റും അശുദ്ധമാക്കുന്ന ഒരു പ്രവൃത്തികളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടുള്ളതല്ല. മനയിലുള്ളവർ പറയുന്ന നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ അനുസരിക്കാൻ ശ്രമിക്കുക. ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഓരോരോ പ്രത്യേക സ്ഥാനങ്ങളും ഇവിടെ ഉണ്ടാവും. അവിടെ മാത്രം അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക. സന്താനലാഭത്തിനും ഐശ്വര്യലബ്ധിക്കും മംഗല്യത്തിനുമൊക്കെ സർപ്പപ്രീതി ആവശ്യമാണെന്ന വിശ്വാസത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. മാത്രമല്ല, സർപ്പത്തിൻ്റെ അപ്രീതി മഹാരോഗങ്ങൾക്ക് കാരണമാകുമെന്ന വിശ്വാസവും ഇന്നും ജനങ്ങളിൽ പ്രബലമാണ്. വിശ്വാസം മാത്രമല്ല, അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ്. ഈ മനയുടെ മുറ്റത്ത് കുറച്ചു നേരം വന്നു നിന്നാൽ നമുക്ക് ഇക്കാര്യങ്ങളൊക്കെയും ബോധ്യപ്പെടാവുന്നതേയുള്ളൂ. അത്രയധികം ജനങ്ങളാണ് ഓരോരോ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തേടി ഇവിടെ എത്തുന്നത്. ഈ മനയിലെ ഒരംഗം നിങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളും ആശ്വാസവാക്കുകളുമായി ഈ വരാന്തിയുടെ ഒരറ്റത്ത് ഒരു കസേരയിൽ എന്നും ഇരിപ്പുണ്ടാവും. ഈ മനയെപ്പോലെ തന്നെ പ്രാധാന്യമുള്ള കേരളത്തിലെ മറ്റു ചില നാഗാരാധനാ കേന്ദ്രങ്ങളുടെ വീഡിയോകളും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഈ മനയുടെ വിശേഷങ്ങൾ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു പുതിയ അധ്യായവുമായി കാണാം.